അപരന്മാരായ സ്ഥാനാർത്ഥികളെ വിലക്കാനാകില്ല. ഇടപെടാതെ സുപ്രീംകോടതി പാർട്ടികൾക്ക് തിരിച്ചടി. തിരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കാൻ ഒരുങ്ങിയിറങ്ങി അതിവേഗം സഞ്ചരിക്കുമ്പോഴായിരിക്കും തൻ്റെ പേരിലുള്ള ഒരാളുകൂടി സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന വിവരം കിട്ടുക. അതോടെ തീർന്നു. ഒരേ പേരിലുള്ള ഒന്നല്ല, ഒത്തിരി പേരുണ്ടാകാം. എല്ലാം എതിർ പാർട്ടിക്കാരുടെ പണികളാണ്. അപരൻ വോട്ട് പിടിച്ചതുകൊണ്ട് മാത്രം തോറ്റ ഒത്തിരി പേരുണ്ട്. അതിലൊന്ന് മുഹമ്മദ് റിയാസാണ്. 2014 രാഘവനോട് തോറ്റത് 800 വോട്ടുകൾക്ക്. റിയാസ് എന്നു പേരുള്ള അപരന്മാർ പിടിച്ചത് 7000 പരം വോട്ടുകൾ. അപരന്മാർക്കെതിരെ സുപ്രീംകോടതിയിൽ കേസെത്തി. സംഭവിച്ചത് ഇതാണ്. അപരന്മാരെ വിലക്കണമെന്ന ഹർജി പരിഗണിക്കുകയോ ഇടപെടുകയോ ചെയ്തില്ല സുപ്രീംകോടതി. ഒരേ പേരുള്ള രണ്ടു പേർ മത്സരിച്ചാൽ എങ്ങനെ വിലക്കാനാകുമെന്ന് കോടതി ചോദിക്കുന്നു. പ്രമുഖരുടെ പേരുള്ള മറ്റു സ്ഥാനാർത്ഥികളോട് മത്സരിക്കരുതെന്ന് പറയാനാകുമോ എന്നും രാഹുൽ ഗാന്ധിയുടെയും ലല്ലുപ്രസാദ് യാദവിന്റെയും പേര് ഉദ്ധരിച്ച് കോടതി ആരാഞ്ഞു. ഇനിയും വരും അപരന്മാർ. അവരെക്കൂടി അതിജീവിക്കേണ്ടി വരും ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾക്ക്.